നമുക്ക് പൊതുവെ പറയും, എത്ര ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായാലും നമുക്ക് ഫാമിലിയും സപ്പോർട്ട് വേണം എന്നുള്ളത്. അപ്പോൾ ദേവരാജിന്റെ കാര്യത്തിലും ഫാമിലി സപ്പോർട്ട് ആ ആയിരിക്കും. അമ്മയാണ്, അമ്മ സപ്പോർട്ട് ആണ്. അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയനുണ്ട്, അനിയൻ ബാലു, അമ്മ രമ അച്ഛൻ ചെറുപ്പ് ഞാൻ പറഞ്ഞാണ് മരിച്ചു. അപ്പോൾ അന്ന് അച്ഛനോടൊപ്പം തന്നെ പാടുമായിരുന്നു, അന്ന് ഈ അമ്മ വയസ്സോട്ട് പാടുമായിരുന്നു പാട്ട്. അപ്പം അങ്ങനെ അച്ഛ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ എപ്പോഴും പരിപാടിക്കും പരിപാടിക്കും ഒക്കെ സപ്പോർട്ടാണ്. ഈ ഒരു ഇപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കുമ്പോഴും ഓരോ പൊസിഷൻ നമ്മൾ ഭയങ്കരമായിട്ട് താഴ്ന്ന് അല്ലെങ്കിൽ ഡൗൺ ആവുന്ന ഓരോ മൊമെന്റ് വരില്ലേ മാനസികമായിട്ട്. ആ എനിക്ക് വിഷമമുണ്ടാവാറുണ്ട് വെച്ചാൽ, ഞാൻ പല ആൾക്കാരും കളിയാക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവാറുണ്ട്. ഞാൻ പറയാം, എപ്പോൾ ഏത് സ്റ്റേജിൽ പോയി കഴിഞ്ഞാലും എന്ത് പാട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ആൾക്കാർ കണ്ടെത്തി നമ്മളെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറയാം, നമ്മുടെ സ്വന്തം പരിപാടിക്ക് തന്നെ നമുക്ക് പാടാൻ പറ്റാത്തൊരു അവസ്ഥ അന്നോട്ട് വന്നു. അന്ന് അന്നൊക്കെ നമുക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ നിന്നവരാണ് അജിത് ഏട്ടൻ, ബീച്ചേട്ടൻ ഇപ്പം പറഞ്ഞ ആൾക്കാരൊക്കെ. പിന്നെ അജിത് ഏട്ടൻ്റെ കഴിഞ്ഞ മഞ്ഞുമല ഇപ്പം അന്നവർക്ക് എല്ലാവരും സപ്പോർട്ടാണ്. ആ അങ്ങനൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് അത് തരണം ചെയ്യാറ്? അങ്ങനെയുള്ള സാഹചര്യം വന്ന് വരുമ്പോൾ ഞാനങ്ങനെ തിരിച്ചൊന്നും ആരോടൊന്നും പറയാറില്ല, നമ്മൾ മിണ്ടാണ്ട് പോയിട്ട് പറയാറുള്ളൂ. നമ്മളങ്ങനെ ഒന്നുമില്ല, നമ്മളങ്ങനെ അങ്ങനെയൊന്നും പോവാറില്ല. അങ്ങനെ നമ്മളങ്ങനെ അങ്ങനെ ആരോടൊന്നും തിരിച്ചൊന്നും കാണിക്കാറില്ല. നമ്മൾ എന്തു പറഞ്ഞാലും നമ്മളൊന്നും തിരിച്ചൊന്നും പറയാറില്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ കൊറേ നാളാ, ഇപ്പൊ കൊറേ സ്റ്റേജാണ് ഞാൻ കേറണേ. അപ്പൊ ഇനി ഇനിയും കേറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ബാൻഡിന്റെ പേരിൽ തന്നെ ലേബലിൽ പോകാൻ തന്നെയാണ് താല്പര്യം. ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഉള്ള ലേബലിൽ പോകാൻ തന്നെയാണ്. പ്രത്യേകിച്ച് മൈക്കിൾ എന്ന് പറഞ്ഞ ചേട്ടനാണ് താങ്ക്സ് പറയേണ്ടത്. എന്നാ ഒരുപാട് പരിപാടിക്ക് ബൂസ്റ്റ് ചെയ്തും ഒക്കെ കൊണ്ടായിട്ടുള്ളതാണ്. ആള് ആള് ഫെഡറൽ ബാങ്കിലാണ് വർക്കണത്. ഇപ്പോഴും ഇതൊക്കെ ഇന്നലെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കമ്പനിയാണ്. പണ്ടത്തെ വെച്ച് നോക്കുമ്പോ കൊറേ അവസരങ്ങൾ വരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആ ഉണ്ട്, പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇഷ്ടം പോലെ അവസരങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ചെറിയ ജോലി ലുലുണ്ട്. ലുലു കണത്തിലാണ് ഞാൻ വർക്കണത്. അവിടെ മൊബൈലിലെ നോക്കിയാലാണ് വർക്കണത്. അവിടുത്തെ ആൾക്കാര് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ സെക്ഷനിൽ തന്നെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവര് സപ്പോർട്ടാണ്. കുറച്ച് നമ്മുടെ മൊബൈൽ സെക്ഷനിൽ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ് പാട്ടിന്റെ കാര്യത്തിലാണ്. ഒരു സിംഗർ എന്ന നിലയിലല്ലേ ഏറ്റവും കിട്ടിയ ഒരു അംഗീകാരം എന്താണ്? സിംഗർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ സുഹൃത്ത് അനസ് അത്യാവശ്യം സിനിമയൊക്കെ ചെയ്യുന്ന നമുക്ക് ഒരു ചെറിയൊരു മൊമെന്റ് വന്നിട്ടുണ്ടായിരുന്നു അവാർഡ് പോലെ. അത് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ചാലക്കുടിയിൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഒരു അമ്പലത്തിൽ ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നോട്ട് നോട്ട് പാൻ കിട്ടിയായിരുന്നു ഈ പാട്ടിന്. ജോണി വാക്കറിൻ്റെ അതൊരങ്ങേറും. അതും ജോണി വാക്കറിന് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രശംസിക്കുക. അതെ അതെ, ഈ ഫീൽഡിലുള്ള എല്ലാവരും എല്ലാവരും ജോണി വാക്കർ തന്നെയാണ് പറയുന്നത്. ചാഞ്ചക്കും തന്നെയാണ് പറയുന്നത്. അതാണ് ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഐറ്റം അല്ലേ? എന്തായാലും ഞങ്ങൾക്ക് പാടി തരണതൊന്ന്. പിന്നെ നമ്മൾ പൊതുവെ ഓരോരുത്തർക്കും ഇപ്പൊ ഗാനമേള ആകുമ്പോ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ചുമ്മാ വന്ന് പാടാ അങ്ങനെ മാത്രല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും അവരെ ഓഡിയൻസ് ആയിട്ട് മിംഗിൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ? എന്ത് സ്റ്റൈലാണ് നമുക്ക്? ആ ഞാൻ പറയില്ല, ഇപ്പൊ നമ്മളിങ്ങനെ പാടുമ്പോ ഓഡിയൻസ് ആയിട്ട് മിംഗിൾ ചെയ്യണല്ലോ. നമുക്ക് അടിച്ചുള്ള പാട്ട് പാടുമ്പോ അവരായിട്ട് ഇങ്ങനെ കൈയടിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒക്കെ പോയി അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ കൂടുതലായിട്ട് ഡ്രസ്സിങ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഒരു ബെനിട്ട് അതിന്റെ മുകളിൽ ഒരു കോട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ടൊക്കെയാണ് സ്റ്റേജിൽ നിൽക്കുന്നത്, അങ്ങനെ ചെയ്യണം. നമുക്ക് ഇപ്പൊ ഒരു സിംഗർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, പണ്ടത്തെ കാലത്തെ പാട്ടും ഇപ്പോഴത്തെ കാലത്തെ പാട്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ മാറി വരുന്ന പാട്ട് മ്യൂസിക്കിനെ പറ്റിയിട്ട് എന്റെ അഭിപ്രായം? മ്യൂസിക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇപ്പൊ ഞാൻ ഇപ്പോൾ പണ്ടത്തെന്ന് വെച്ചാൽ 2000-ത്തിന് ശേഷം മറ്റേ സിസ്റ്റം മറ്റേ ഇതൊക്കെ കമ്പ്യൂട്ടർ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയത്. അതിന് മുമ്പൊക്കെ മറ്റേ സ്പൂളിൽ നിന്നുള്ള സാധനം എന്നാണ് ഞാൻ അന്വേഷിച്ചത് പറഞ്ഞത്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടനുണ്ട്, അത്യാവശ്യം വലിയ സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്, വിപിൻ സേവിയർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഞങ്ങൾ നല്ല കൂട്ടാണ്, വിപിൻ അറിയായിരിക്കും. വിപിൻ സേവിയർ എന്ന് പറഞ്ഞിട്ട് മറ്റേ
ഒരുപാട് ചാനൽ ഏഷ്യാനെറ്റിൽ കെ ആർ റഹ്മാന്റെ സ്റ്റൈലുള്ള ഒരു ചാനൽ. ഞാൻ അവിടെ ചോദിച്ചു എങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെ പണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു 2000 ശേഷം ഇങ്ങനെ ഈ കമ്പ്യൂട്ടർ ടെക്നോളജി വന്നത് എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് സ്പൂൾ എന്ന് പറഞ്ഞ സാധനത്തിൽ പാടിയിട്ട് ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു. കൂടുതലും നമ്മൾ ഞാൻ തുടങ്ങിയത് മറ്റേ ട്രാക്ക് സി ഡി ഇട്ടിട്ടുള്ള പാട്ടിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പാടി. പിന്നെ ഓർക്കസ്ട്രയിൽ ആദ്യമായിട്ട് പാടിയത് 2012 ആദ്യമായിട്ട് മേരെ സ്വപ്നം വയ്ക്കുന്ന പാട്ട് ആണ് ആദ്യമായിട്ട് പാടുന്നത്. ഓർക്കസ്ട്രയിൽ ആദ്യമായിട്ട് പാടുന്നത് മേരെ സ്വപ്നം വയ്ക്കുന്ന പാട്ട്.